എല്ലാ ബഹുമാനരായ സ്നേഹിതർക്കും മറ്റൊരു ലൈവിലേക്ക് ക്രിസ്തുയേശുവിൽ സ്വാഗതം. വളരെ പ്രയോജനകരമായ മറ്റൊരു വിഷയം അത്യന്താപേക്ഷിതമായി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കണം എന്ന് തോന്നിയത് ഈ സമയത്ത് പ്രസ്താവിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ശ്രീമാൻ സന്തോഷ് കുളങ്ങര, അദ്ദേഹം കേരളം മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രസിദ്ധനായിരിക്കുന്ന ഒരു ദൈവത ഒരു വ്യക്തിയാണ്. വിശ്വസഞ്ചാരകൻ എന്ന നിലയിൽ സഞ്ചാരം ടിവിക്ക് വേണ്ടി അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വളരെ മനോഹരമായ നിലയിൽ നമുക്ക് ആർക്കും യാതൊരു നിലയിലും എത്തിപ്പെടാൻ കഴിയാത്ത ലോകത്തിലെ അനേക രാജ്യങ്ങൾ, അതിന്റെ പ്രധാന പട്ടണങ്ങളും, എവരി നൂക്ക് ആൻഡ് കോണർ, അവിടെയെല്ലാം സഞ്ചരിച്ച് മനോഹരമായ പട്ടണങ്ങളും സാംസ്കാരികളും ജനതകളും അവിടുത്തെ കൃഷി വിഭവങ്ങളും ശാസ്ത്ര സാങ്കേതിക കലാലയങ്ങളും എല്ലാം വ്യക്തമായി നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിച്ചു തന്ന നാല് കാശിന്റെ മുടക്ക് നമുക്ക് ആർക്കും ഇല്ലാതെ ലോകത്തിലെ അനേക വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ശരിയായ നിലയിൽ മനസ്സിലാക്കി തരുവാൻ രാപകൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്യദേഹമാണ്. വളരെ വിശാലമായ അറിവിന്റെ ഉറവിടമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന, പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേബർ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന മേഖലയിൽ വളരെ പ്രയോജനകരമായിരിക്കുന്ന പഠന ഉപകരണമാണ്. വാസ്തവത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവാത്മകമായിരിക്കുന്ന അനേക നേട്ടങ്ങൾക്ക് സ്തുത്യർഹമായ സംഭാവന ചെയ്ത വ്യക്തിയാണ് ശ്രീമാൻ സന്തോഷ് കുളങ്ങര. നമുക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അനേക രാജ്യങ്ങൾ ഏകനായി അദ്ദേഹം സഞ്ചരിച്ച് വിലപ്പിടിപ്പുള്ള തന്റെ ക്യാമറയുടെ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്ന ദൃശ്യ മനോഹരമാകുന്ന ചരിത്ര ആവിഷ്കാരങ്ങൾ, അത് ശബ്ദലേഖനവും ചെയ്ത് നമ്മുടെ കയ്യിലെത്തിക്കുമ്പോൾ മലയാളി സുഹൃത്തുക്കൾ ആവേശത്തോടെയാണ് അത് കാണുകയും അത് കേൾക്കുകയും അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. വാസ്തവത്തില് അദ്ദേഹത്തിന്റെ സംഭാവനയെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. സാധാരണക്കാർക്ക് സാധിക്കാത്ത മഹത്തായ ഈ ദൗത്യം മലയാള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തരുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് എന്നുള്ളത് ഏറ്റവും സ്തുതിർഹമായ ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിലും മഹാനായ ഈ മനുഷ്യൻ അനേക നല്ല കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളുടെ വികസനം, നാഗരിക വികസനം, റോഡുകളുടെ വികസനം, അത്യന്താപേക്ഷിതമായ സാങ്കേതികതകളുടെ ആവശ്യകത തുടങ്ങിയ അനേക കാര്യങ്ങളെ സംബന്ധിച്ച് പ്രശംസനീയമായ നിലയിലുള്ള പ്രസ്താവനകൾ ചെയ്തിട്ടുള്ള ബഹുമാനായ ഈ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന വാസ്തവത്തിൽ വിവാദാത്മകമാണ്. ഞാൻ അതേക്കുറിച്ച് ഇതിൽ രാവിലെ ഒരു ആർട്ടിക്കൽ എഴുതി, അനേക ആളുകൾ വായിക്കുന്നതിനിടയായി തീർന്നു. പലരും അതേക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായ കമന്റുകൾ നമ്മൾ അംഗീകരിക്കുന്നു, നെഗറ്റീവായ കമന്റുകൾ ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ബഹുമാനായ സന്തോഷ് ജോർജിനോട് ആരെ ഏതെങ്കിലും തരത്തിലുള്ള വിരോധമോ പ്രയാസമോ ഞങ്ങൾക്ക് ആർക്കുമില്ല. ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ബഹുമാന്യ പുരുഷനായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അതിരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്ത ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. ആ പ്രസ്താവന അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ എടുത്ത് പറയുകയാണ്. അദ്ദേഹം പറയുന്നു, ഭൂമിയിലെ കുറ്റകൃത്യങ്ങളെ തടയുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാഴിക്കുക ചെയ്യാനാണ് ഇരിക്കുന്നത് എന്നാണ് ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നത്.
ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ രോക്ഷമായിരിക്കാം, അല്ലെങ്കിൽ ഈ ചുറ്റുപാടുകളുമായി അരങ്ങേറുന്ന പല അനീതികൾ, അതിക്രമങ്ങൾ, അകൃത്യങ്ങൾ, അതുപോലെയുള്ള കൊലപാതകങ്ങൾ, റേപ്പുകൾ, പിന്നെ തെളിയപ്പെടാത്ത കേസുകൾ, നീതിമാന്മാരുടെ കഷ്ടപ്പാടുകൾ, ഇതൊക്കെ അദ്ദേഹത്തെ മാനസികമായി വളരെ ഋണപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ആതിരയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയാൻ ഇടയായത് എന്ന് ഞാൻ കരുതുന്നു. എങ്കിലും സന്തോഷ് ജോർജിനെ പോലെയുള്ള ഒരു ബഹുമാനിയായ, അനേക ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു മഹാ മനസ്സിന്റെ ഉടമസ്ഥനായ അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു പദപ്രയോഗമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിന്തകരായിരുന്ന പല ആളുകൾക്കും ആ ആശയം തോന്നിയിട്ടുണ്ട്. ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് വാടകയാണ് ചെയ്യാൻ പോകുന്ന എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനെ നീതീകരിച്ചിട്ടുണ്ടൊക്കെ വേറെ ചില കമന്റേറ്റേഴ്സൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ ഇവിടെ അദ്ദേഹത്തിന്റെ വീക്ഷണത്തില് ഈ മതങ്ങൾ പടച്ചുവിടുന്ന ആശയങ്ങളെ കേവലം അന്ധമായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്ന് പറയുന്ന ഒരാൾ വാസ്തവത്തിലുണ്ട്. അദ്ദേഹം ഭൂമിയിലെ മനുഷ്യന്റെ ചരിത്രപരമായ കാര്യങ്ങളിൽ ഇടപെടുകുന്ന ആളായിരിക്കണം എന്നുള്ള ആശയമായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. നാളിതുവരെയുള്ള എന്റെ പഠനത്തിലും ഗവേഷണത്തിലും ഞാൻ മനസ്സിലാക്കുന്നത് ഗോഡ് ഓഫ് ദ റിലീജിയൻ ഈസ് ഓൾസോ ആക്റ്റീവ് ഇൻ ദി ഹിസ്റ്ററി എന്നാണ്. അതായത് മതങ്ങളിൽ ആക്റ്റീവായിരിക്കുന്ന ദൈവം ചരിത്രത്തിലും ആക്റ്റീവായിരിക്കുന്ന ദൈവം തന്നെയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ മഹോന്നതൻ ജാതികളുടെ സിംഹാസനങ്ങളിൽ തനിക്ക് ഇഷ്ടങ്ങൾ ബോധിച്ചവരെ ഇരുത്തുന്നുവെന്നും തനിക്ക് ഇഷ്ടമില്ലാത്തവരെ നീക്കിക്കളയുന്നുവെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാം തന്നെ ഇപ്പോൾ ഒരു ഇലക്ഷനെ അഭിനയിക്കാൻ പോവുകയാണ്. 26-ാം തീയതി ഇന്ത്യ മഹാരാജ്യത്തിലെ 3-ാം പ്രാവശ്യവും BJP ഗവൺമെന്റ് തന്നെ ഭരിക്കണമോ അതോ മറ്റേ ഈ ഒരു ഒരു കോൺഗ്രസിന്റെ മന്ത്രിസഭയാണോ സഖ്യസഭയാണോ ഭരിക്കേണ്ടത് എന്നുള്ളത് ആത്യന്തികമായി തീരുമാനിക്കുന്നത് വോട്ടേഴ്സ് അധികാരമുള്ള അവകാശമുള്ള ഇവിടുത്തെ പൗരന്മാരാണെങ്കിലും ഇതിന്റെ എല്ലാം മീതി അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ നിയന്ത്രണമുണ്ടെന്ന് വേദപുസ്തക വിശ്വാസ പ്രമാണ പ്രകാരം വിശ്വസിക്കുന്നവരാണ് നാം. അപ്പൊ അത്യുന്നതനായ ദൈവം തന്റെ ഇഷ്ടപ്രകാരം തനിക്ക് ബോധിച്ചവരെ സിംഹാസനത്തിലേക്ക് ആരൂഢരാക്കുകയും അല്ലാത്തവരെ നീക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ലോകത്തിന്റെ ഭരണചക്രം തിരിക്കുന്നതിൽ ദൈവത്തിന് സാർവത്രികമായ ഒരു കൈയുണ്ടെന്ന് വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ ഇതേ ഇവിടെ പറയപ്പെട്ടിരുന്ന പ്രസ്താവനയിൽ ഭൂമിയിലെ പല കുറ്റകൃത്യങ്ങൾക്കും പല തെറ്റുകൾക്കും ശരിയായ നിലയിൽ ദൈവം തക്ക സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ ദൈവം നാം ആഗ്രഹിക്കുന്ന പോലെയുള്ള സമയത്തും രീതിയിലും ഭൂമിയിലെ മനുഷ്യന്റെ ആവശ്യങ്ങൾ ഇടപെട്ടാൽ മാത്രമേ ഒരു ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുവാൻ, അല്ലെങ്കിൽ ആ ദൈവം പ്രവർത്തനാന്തരതനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ദൈനംദിന ജീവിത ആവശ്യങ്ങളിൽ നേരിട്ട് ഇടപെടാത്ത ഒരു ദൈവത്തിന് എങ്ങനെ സ്വർഗത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? അതൊക്കെ മതങ്ങളുടെ പഠിപ്പിക്കലല്ലേ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വളരെ വിസ്താരമായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയിൽ അന്വേഷിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ കുബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ഫ്രസ്ട്രേഷനാണ് ഈ നിലയുടെ പ്രസ്താവനകൾ എന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ വിഹഗ വീക്ഷണത്തിലും നിരീക്ഷണത്തിലും മനുഷ്യനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് മനുഷ്യൻ ഒരു 3-ഡൈമൻഷണൽ ബീങ് ആണ്, അതായത് ത്രിമാന ഭാവമുള്ള ജീവിയാണ്. എന്നാൽ ഗോഡ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് 4th dimension സ്ഥിതി ചെയ്യുന്ന ഒരാളാണ്. നമുക്കറിയാമല്ലോ നീളം, വീതി, ആഴം അല്ലെങ്കിൽ ഉയരം, ഇതിനെയാണ് ത്രിമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3-ഡൈമൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ ദൈവം നീളത്തിനും വീതിക്കും ഉയരത്തിനോ അല്ലെങ്കിൽ ആഴത്തിനോ അതീതനായി കഴിയുന്ന 4th dimension പെട്ടയാളാണ്. 3-ഡൈമൻഷണൽ ഫാക്ടേഴ്സ് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന മസ്തിഷ്കമുള്ള മനുഷ്യന് 4th dimensionൽ കഴിയുന്ന ദൈവത്തെ കൺസീവ് ചെയ്യാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയിൽ ഒതുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രവൃത്തിയുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിൽ അരയോപക കുന്നിന്മേൽ ആ ഗ്രീക്ക് അയോണിക തത്വശാസ്ത്രികളുടെ തലവാട്ടിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുമ്പോൾ അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്താമോ എന്ന് അന്വേഷിച്ചു പോകും. ദൈവത്തെ തപ്പി നോക്കിയിട്ട് പ്രപഞ്ച സീമയിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു പോന്നു. എന്നാൽ കണ്ടെത്തിയിരുതാനും എന്നിട്ട് പറയാണ് അത്യുന്നതനായവൻ മനുഷ്യന്റെ കൈപ്പണിയായവയിൽ അവൻ വസിക്കുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായത് ദൈവവുമല്ല, അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നവനല്ല,
അങ്ങനെ ക്ഷേത്രങ്ങളിൽ മനുഷ്യരുടെ വിഹാരമായി അവൻ വാർത്തു വെച്ചിരിക്കുന്ന ദേവീ ദേവന്മാരുടെ സങ്കല്പം ദൈവമല്ല എന്നാണ് പൗലോസ് അവിടെ അദ്ദേഹത്തെ കുറിച്ച് പ്രസംഗിച്ചത്. അവിടെ പ്രസംഗം കേട്ട് ചിലയാളൊക്കെ രക്ഷിക്കപ്പെട്ടു. സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിക്കകത്ത് അന്വേഷിക്കുന്നതിൽ കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് വാസ്തവത്തിൽ സന്തോഷത്തോട് ഉറങ്ങുന്ന അതിരങ്ങളിൽ നിന്ന് മുഴുകി വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ ഒരു ഭാഷാപ്രയോഗം പറയുന്നുണ്ട്, ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്, കുറ്റകൃത്യങ്ങളെ തടയാൻ കഴിയാത്ത ദൈവത്തിന് എങ്ങനെ സ്വർഗത്തിൽ എന്ത് വാഴിക്ക ചെയ്യാൻ പറ്റും? ഈ പ്രയോഗം പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരു ലേഖനം എഴുതിയപ്പോൾ ചില ആളുകൾ പറഞ്ഞ വാഴിക്ക എന്ന പ്രയോഗം മാറ്റണം. വാഴിക്ക എന്ന പ്രയോഗം ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞറിയാൽ എനിക്കത് മാറ്റാൻ അവകാശമില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതിയിരുന്നു. മനസ്സിലാക്കണം, അദ്ദേഹം പറയുന്നതിന്റെ സംക്ഷിപ്തമാണ് ഗോഡ് ഈസ് നോട്ട് ആക്റ്റീവ് ഇൻ ഹിസ്റ്ററി എന്നാണ്, ദൈവം ചരിത്രത്തിൽ പ്രവർത്തന നിരതനല്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മുഴുവൻ താളരേലങ്ങളെയും സമ്പൂർണമായി തല കരങ്ങളാൽ അത് തികച്ചും ശാസ്ത്രീയമായും സായുക്തികമായും നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ ഇന്റലിജന്റ് ബീങ് ആണ് ദൈവമെന്ന് ചരിത്രത്തിൽ കൂടി തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ചൊന്നും വിശദീകരണം പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പോൾ 100+ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം സന്ദർശിക്കുന്ന ഈ രാജ്യങ്ങളുടെ എല്ലാം വൈവിധ്യങ്ങളായ പ്രകൃതി മനോഹാരിതയും അവരുടെ ഭൂപ്രകൃതിയും അതിന്റെ ആകൃതിയും അതിലെ സ്ഥിതി വൈഭവങ്ങളും അതിലെ സ്ഥിതിപര കണക്കുകളും ഇതെല്ലാം ക്രമമായി ഒരു സൃഷ്ടാവായ ദൈവം സൃഷ്ടിക്കുന്നതാണ്. ദൈവ ആസ്തിത്വത്തെ തെളിയിക്കുന്ന അതിപ്രധാനമായ മൂന്ന് വാദഗതികൾ ദൈവശാസ്ത്ര രംഗത്ത് തന്നെ ഉണ്ട്. അതിലൊന്നാണ് കോസ്മോളോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കാരണവാദം, കാര്യകാരണവാദം എന്ന് പറയും. അത് കാരണവാദമാണ് കോസ്മോളോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഈ കാണപ്പെടുന്ന കോസ്മോസ്, അതായത് ബൃഹത്തായ ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ ഈ ഭൂഗോളം, അല്ലെങ്കിൽ ഈ പ്രപഞ്ച സീമ, അതിന് നിദാനമായ ഒരു കാരണക്കാരനുണ്ട്. അതായത് കാരണം കൂടാതെ കാര്യം ഇല്ലെന്നാണ് പറയുന്നത്. ഏത് കാര്യത്തിന്റെയും പിറകിൽ ഒരു കാരണമുണ്ട്. എവരി ഇഫക്റ്റ് മസ്റ്റ് ഹാവ് എ കോസ് ബിഹൈൻഡ് ഇറ്റ്. എല്ലാ കാര്യത്തിന്റെയും പിറകിൽ കാരണമുണ്ട്, ശാസ്ത്രം അത് പറയുന്നുണ്ടല്ലോ. അപ്പൊ കാരണ സിദ്ധാന്തമാണ് കോസ്മോളോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ഈ നിലയിൽ ഇങ്ങനെ സ്ഥിതി ചെയ്യുന്നതിന്, സ്ഥായിയായിരിക്കുന്ന ഒരു ക്രമീകരണത്തിൽ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്, അതിന്റെ ചലനാത്മകതയ്ക്ക്, അതിന്റെ പ്രവർത്തന തത്വത്തിന് എല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു തത്വമുണ്ട്. ആ തത്വം ഉണ്ടാകണമെങ്കിൽ ഈ നിലയിൽ ഈ വക കാര്യങ്ങൾക്ക് സമാരംഭം കുറിച്ച ഒരു അടിസ്ഥാന കാരണക്കാരൻ ഉണ്ടായിരിക്കണം. ആ കാരകൻ എന്ന് പറയുന്ന ആള് ദൈവമായിരിക്കണം എന്നുള്ള ആൾ കോസ്മോളജി ആർഗ്യുമെന്ന് പറയുന്നു. എന്നാൽ ടെലിയോളജി ആർഗ്യുമെന്റ് അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊന്നാണ്. ബൃഹത്തായ ഈ പ്രപഞ്ചത്തിലെ 10,000,000 ലക്ഷോ ലക്ഷക്കണക്കിന് കോടാനുകോടി ആകാശഗോളങ്ങൾ, അവയെല്ലാം അതാതിൻ്റെതായ കൃത്യമായ ഭ്രമണപഥത്തിലാക്കി വെച്ചിട്ട് ആ കൃത്യതയിൽ വെച്ചിരിക്കുന്ന ഭ്രമണപഥത്തിൽ അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പോകാതെ കൃത്യമായി ചലിച്ചുകൊണ്ട്, കൃത്യമായി കറങ്ങിക്കൊണ്ട്, കൃത്യമായി അതിന്റെ പ്രവർത്തന തത്വത്തിൽ പുരോഗമിക്കുന്ന ഈ പ്രപഞ്ച ഗോളങ്ങൾ, അവയുടെ ചലനാത്മകയുടെ തത്വങ്ങൾ, അതിന്റെ വേഗതകൾ, ഇതെല്ലാം അതിന്റെ ഭ്രമണപഥങ്ങൾ, ഇതിനെയെല്ലാം ഡിസൈൻ ചെയ്ത, എല്ലാം കൃത്യമായിരുന്ന ഒരു ഡിസൈനിൽ, ഒരു ആകൃതിയിൽ, ഒരു പരിമാണത്തില് ആണ് ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം കൃത്യം, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കൃത്യം, ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള ദൂരം കൃത്യം, ഭൂമിയുടെ സാങ്കല്പിക അച്ഛനിലെ ചരിവ് 23.5 ഡിഗ്രി വടക്കോട്ട് ചരിഞ്ഞ്, ഭൂമിയുടെ ഭ്രമണ വേഗത എന്ന് പറയുന്നത് 1,600 കിലോമീറ്റർ. അപ്പൊ ഇത് കുറയുന്നില്ല, അത് കൂടുന്നില്ല, അത് കൃത്യമായി 24 മണിക്കൂറുകളുള്ള, അതിൽ 12 മണിക്കൂർ രാവും 12 മണിക്കൂറും പകലും കൃത്യതയോടുകൂടെ ഉണ്ടാകത്തക്ക നിലയിൽ ഭൂമിയെ ചലനാത്മകമാക്കുന്ന, സൂര്യന്റെ പ്രകാശത്തിലെ മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ അന്തരീക്ഷത്തിന്റെ അയറായിൽ വെച്ച് തന്നെ അരിച്ചു പറക്കി അത് ഭൂമിയിലേക്ക് കടത്തിവിടാതെ ഭൂമിയിലെ ഹരിതാപ ഭംഗിയെയും ജീവന്റെ നിലനിൽപ്പിനെയും ഹനിക്കാത്ത വിധം കൃത്യതയോടുകൂടെ ആ പ്രകാശരശ്മികളെ മാത്രം അരിച്ചു പറക്കി ഇവിടെ അയക്കുന്ന ഒരു നൂതനമായ, അത് പുരാതനമായ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ ക്രമീകരണം ചെയ്തവൻ ആരായിരിക്കണം? ദൈവമായിരിക്കണം എന്നുള്ള ആർഗ്യുമെന്റാണ് ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ്. ഇനി അത് മാത്രമല്ല,
മൂന്നാമത് മറ്റൊരു ആർഗ്യുമെന്റ് ഉണ്ട്, ആന്ത്രോപോളജിയിലെ ആർഗ്യുമെന്റ്. എന്താണ് ഈ ആന്ത്രോപോളജിയിലെ ആർഗ്യുമെന്റ്? ഈ പറയപ്പെട്ടതുപോലെ തന്നെയുള്ള വിശാലമായിരിക്കുന്ന മറ്റൊരു വാദഗതിയാണ്. അതായത് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചും മനുഷ്യന്റെ ഭൗതികതയെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും അതിനെ പ്രപഞ്ചത്തിലെ പല അതിന്റെ നന്മതിന്മകളെ തിരിച്ചറിയുവാനും അത് ഗ്രഹിക്കുവാനും അതിനനുസരണമായി അത് ചലിക്കുവാനുമുള്ള മനുഷ്യന്റെ മാനസികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന വൈകാരികമായിരിക്കുന്ന ഭാവപ്രകടനങ്ങൾ, അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ, മറ്റു യാതൊരു ജീവജാലങ്ങളുമില്ല. ഇതിനെയാണ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ് പറയുന്നത്. അപ്പൊ കാര്യകാരണ സിദ്ധാന്ത പ്രകാരം കാരണം ദൈവത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഡിസൈനും അതിന്റെ പർപ്പസും, അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു ഒരു ക്രമീകാരകനുണ്ട്, അതിന് ക്രമീകരണമുണ്ട്, അതിനെ കൊണ്ട് ഉദ്ദേശമുണ്ട്, മനുഷ്യനെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, പ്രപഞ്ചത്തെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, ഭൂമിയെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്, അതിലെ ഭൂഗോളങ്ങളെ സംബന്ധിച്ച് ഒരു ഉദ്ദേശമുണ്ട്, സൂര്യ ചന്ദ്ര താരവൃത്തങ്ങളെ കൊണ്ട് ഒരു ഉദ്ദേശമുണ്ട്. അതിനെയാണ് കാര്യം എന്ന് പറയുന്നത്. കാരണം കാര്യം ചെറിയോളജിക്കൽ ആർഗ്യുമെന്റ്, മറ്റേതാണ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ്. അപ്പൊ സമസ്ത മേഖലകളിലും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ദൈവത്തിങ്കിലേക്ക് അല്ലാതെ ഒരിക്കലും മനുഷ്യൻ ചെന്നെത്താൻ കഴിയുകയില്ല. ഈ ആഴി ഊഴി നിബിഡമാകുന്ന ഈ ബ്രഹ്മാണ്ട ഘടകത്തെ ഈ നിലയിൽ ഈ പ്രപഞ്ചത്തിൽ ആവിർഭവിപ്പിച്ച ഒരു കാരണക്കാരനായിരിക്കുന്ന ഒരു സൂപ്പർ എഞ്ചിനീയർ ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം ചലനാത്മകത നൽകിയ ഏത് പ്രപഞ്ചഗോളത്തെയും അതിന്റെ ഭ്രമണബോധത്തിൽ നിന്ന് വഴിഞ്ഞു പോകാതെ ആ ഭാരമേറിയ വസ്തുവിനെ അതിന്റെ ക്രമീകൃതമായ വേഗതയിൽ അതിന്റെ ഭ്രമണബോധത്തിൽ നിന്ന് സഞ്ചരിക്കുവാനുള്ള ഗുണം ആദ്യമായി അതിന്റെ ഭ്രമണബോധത്തിലേക്ക് തള്ളിവിട്ട ഒരു സൂപ്പർ ഫോഴ്സ് ഇതിന്റെ പുറകിലുണ്ടായിരിക്കണം. ആ സൂപ്പർ ഫോഴ്സ് ദൈവമായിരിക്കണം എന്നാണ് ഈ പറയപ്പെട്ട ആർഗ്യുമെന്റ് പറയും. അതുപോലെ മനുഷ്യന്റെ ഭൗതികത, ബുദ്ധിയുടെ വികാസം, ഈ കാര്യങ്ങളെ എല്ലാം ക്രമപ്പെടുത്തിയ ഒരു ശക്തി അല്ലെങ്കിൽ വ്യക്തി ഉണ്ടായിരിക്കണം, ആ വ്യക്തി ദൈവമായിരിക്കണം എന്ന് ഉള്ള നിഗമനത്തിലേക്ക് പോകുന്നു. ആൻസലം, അരിസ്റ്റോട്ടിൽ, തോമസ് അക്വിനാസ് ഇവരെല്ലാം ഈ പറയപ്പെട്ട സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും മെഡീവൽ ടൈമിലും പുരാതന കാലഘട്ടങ്ങളിലും ദൈവസഭകളിൽ അത് വേദശാസ്ത്ര വിഷയമായി അത് പഠിക്കുകയും പഠിപ്പിക്കുന്നതിലുള്ള ആളുകളാണ്. ഞാൻ ഈ പറയുന്നത് സാരം സന്തോഷ് കുളങ്ങര, ശ്രീമാൻ സന്തോഷ് കുളങ്ങര പറയുകയാണ്, ഗോഡ് എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യണം? അത് നമ്മളെ മതങ്ങൾക്ക് വെളിയിൽ, നാം പഠിപ്പിക്കുന്ന മതങ്ങൾക്ക് വെളിയിലുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ഭൂമിയിലെ കുറ്റകൃത്യങ്ങൾ അത് ആദ്യം ഇല്ലാതാക്കും. ശരീരത്തിന് നിയമമല്ലേ? ദോഹ, സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ് മുതലായ രാജ്യങ്ങളിലൊക്കെ നിലവിലുള്ളത് ഇസ്ലാമികളുടെ ശരീര നിയമമാണ്. ആ നിയമത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ആ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട് ഒരു കുറ്റവാളിയെ പിടിച്ചാൽ ആ നിയമത്തിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിൽ ആ നിയമം കൊണ്ട് ആ കുറ്റവാളിയെ ശിക്ഷ വിധിക്കും. നമ്മുടെ നാട്ടിലെ പോലെ ദീർഘകാലം ഇങ്ങനെ കേസുകൾ അവധിക്ക് വെച്ചുമാറ്റിയില്ല. ആ കുറ്റവാളിയെ ശിക്ഷ വിധിക്കുമ്പോൾ വധശിക്ഷയാണെങ്കിൽ വധശിക്ഷ, മോഷണ കേസാണെങ്കിൽ കൈവിട്ട്, അങ്ങനെ അതിലൊക്കെ അർഹമായ നിലയിലുള്ള ശിക്ഷാ നിയമങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ ശരീഅത്ത് നിയമങ്ങൾ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുന്ന സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നല്ലാതെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതെയാക്കുവാൻ സാധിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ കർക്കശമായ ശരീഅത്ത് നിയമപ്രകാരം പോലും മാനവജാതിയുടെ ഇടയിലുള്ള കുറ്റകൃത്യങ്ങളെ പാടെ ഇല്ലാതെയാക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. എന്താണ് കാരണം? മനുഷ്യന്റെ പാപ സ്വഭാവം തന്നെയാണ്. ആദിമ പാപമാണ് വാസ്തവത്തിൽ മനുഷ്യനെ ഈ നിലയിലുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. പാപം ഭൂമിയിലുള്ള കാലം അത്രയും, പാപമുള്ള ശരീരത്തിൽ മനുഷ്യൻ ജീവിക്കുന്ന കാലം അത്രയും. നിശ്ചയമായും മനുഷ്യൻ എന്തെയും പാപം ചെയ്യും, കുറ്റകൃത്യങ്ങൾ ചെയ്യും. നീതിന്യായ കോടതി മുമ്പാകെ അവൻ പിടിക്കപ്പെടും, അവിടെ വെച്ച് അവൻ വിസ്തരിക്കപ്പെടും, അർഹമായ ശിക്ഷ നൽകിക്കൊണ്ടേയിരിക്കും. ഭൂമിയുള്ള കാലത്തോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യാതൊരു നിലയിലും കുറ്റകൃത്യങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് സമ്പൂർണമായി മാറ്റപ്പെടുന്നില്ല, അല്ലെങ്കിൽ നീക്കപ്പെടുന്നില്ല. അങ്ങനെ നീക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, ഇവിടെ വക്കീലന്മാരുടെ സേവനത്തിന്റെ ആവശ്യമില്ല, ഇവിടെ നീതിന്യായ കോടതികളുടെ ആവശ്യമില്ല, ഇവിടെ ഭരണകൂടങ്ങളുടെ ആവശ്യമില്ല. കാരണം എല്ലാം ഭംഗിയായി പോകുമല്ലോ, പിന്നെന്തിനാ ആവശ്യം? അപ്പൊ ഇതെല്ലാം എവിടെയോ ഉണ്ട്. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് അതിപ്രധാനമായ പ്രശ്നങ്ങൾ. ശ്രീമാൻ സന്തോഷ് ജ്യോതി കുളങ്ങര വളരെ ഭൗതികതയുള്ള, വളരെ മനുഷ്യസ്നേഹിയായ, വിദ്യാഭ്യാസ മേഖലയിൽ കാര്യപ്രസക്തമാകുന്ന നേട്ടങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലെ വൈവിധ്യങ്ങളായിരുന്ന പ്രകൃതി വിഭവങ്ങളെയും പ്രകൃതിയെയും സാങ്കേതികളെയും ശാസ്ത്രീയമായ നേട്ടങ്ങളെയും സാംസ്കാരത്തെയും കലകളെയും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ടുവന്ന് നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന്
ആ രാജ്യങ്ങളിൽ നമ്മൾ ചെന്ന് പൈസ മുടക്കി അവിടെ ചെന്ന് സന്ദർശിച്ച് അത് നേരിട്ട് കാണുന്നതിനേക്കാൾ ദൃശ്യ മനോഹരമായ നിലയിൽ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്ന് സൗജന്യമായി അവതരിപ്പിച്ചു തരുന്ന മിസ്റ്റർ സന്തോഷ് കുളങ്ങര, വാസ്തവത്തിൽ ദൈവം ആരാണ്, ദൈവ സ്വഭാവം എന്താണ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ശരിയായ നിലയിൽ ദൈവശാസ്ത്ര വിഘട വീക്ഷണത്തിൽ ഗ്രഹിക്കുന്നതിൽ അല്പം പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ആ മേഖലയിൽ അദ്ദേഹത്തിനോട് വിചാരണ ഉണ്ടായിരിക്കാം. ലോകപരമായി അല്ലെങ്കിൽ യാത്രാപരമായി, സഞ്ചാരപരമായി, അല്ലെങ്കിൽ ശാസ്ത്രീയപരമായി, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി, സാങ്കേതികപരമായി, സാംസ്കാരികമായി, സാമൂഹ്യപരമായി ഒക്കെ അദ്ദേഹത്തിനുള്ള ബൃഹത്തായ അറിവിന് ഒത്തവണ്ണമുള്ള ദൈവശാസ്ത്ര വിജ്ഞാനിയും ഒരു പക്ഷെ അദ്ദേഹം ഉണ്ടായിരിക്കണം എന്നുള്ളതല്ല. അദ്ദേഹത്തിനെ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഒരു പ്രത്യേക സമയ സ്ഥലത്ത് വിദേശ സ്ഥലത്തായിരിക്കുമ്പോൾ തന്റെ മകള് ഹോസ്പിറ്റലായതും ആ വെന്റിലേറ്റർ ആയതും ആ സമയത്ത് അദ്ദേഹം ഒരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതും അൽത്താരയിൽ മുഴങ്കാലിൽ വീണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഒരു വാക്കുപോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞതും പൊട്ടിക്കരഞ്ഞ് അൽത്താരയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്റെ സഹോദരൻ തന്നെ ടെലിഫോൺ വിളിച്ച് വെന്റിലേറ്റർ മകളെ നീക്കിയതായും മരണത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് പുരോഗമനം പ്രാപിച്ചതായും രക്ഷപ്പെട്ടതായും അദ്ദേഹം പറയുന്ന സാക്ഷ്യം നമ്മൾ എല്ലാവരും കേട്ടതാണ്. അതായത് ഈശ്വര വിശ്വാസിയായ ഒരാൾ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇതിലൊരു ഫ്ളക്ച്വേറ്റിംഗ് ടൈം ഉണ്ടായത് എന്നെനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ പ്രപഞ്ചത്തിൽ തപ്പി നോക്കിയാൽ കിട്ടുകയില്ല. കലമുണ്ടാക്കിയത് കുശവനാണ്, കുശവനുണ്ടാക്കിയ കലത്തിനകത്ത് കുശവനെ നോക്കിയാൽ കിട്ടുകയില്ല. മേശയുണ്ടാക്കിയ മേശയുടെ നാല് കാലുകളുടെ നടുവിൽ ആശാരി തപ്പിയാൽ കിട്ടുകയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് വിഷയങ്ങളിലും സൃഷ്ടാവ് സൃഷ്ടിക്ക് വെളിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണപ്പെടുന്ന ദൃശ്യവും അദൃശ്യമായ ഈ വിശാലമായ ബ്രഹ്മാണ്ടത്തെ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ ഉളവാക്കിയ സകലത്തിനും കാരണഹേതുവായ സർവശക്തനായ സൃഷ്ടാവായ ദൈവത്തെ ഈ പ്രപഞ്ചത്തിനകത്ത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തോടൊന്നും ചെയ്യുന്നില്ലേ? ഞാൻ ഒന്ന് രണ്ട് ദൃശ്യങ്ങൾ പറയാം. ഇതിനു മുമ്പൊരു മെസ്സേജ് ഞാൻ പറഞ്ഞുള്ളതാണ്, സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനത്തിൽ ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ നിന്ന് 40 വർഷക്കാലം ഇസ്രായേൽ ജനതയെ രാജാവായി ഭരണം നയിച്ച ഇസ്രായേലിന്റെ രാജാവും മധുരഗായകനുമായ ദാവീദ് ഇപ്രകാരം എഴുതി ചെയ്യുന്നു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് പറയുക, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ പോലെ കിഡ്നി മാറ്റിവെക്കുവാൻ, ഹൃദയത്തിന്റെ ഈ വാൽവുകൾ റീപ്ലേസ് ചെയ്യുവാൻ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുവാൻ, ഹൃദയം തന്നെ മാറ്റിവെക്കുവാൻ, മസ്തിഷ്കം മറിച്ചിട്ട് സർജറി ചെയ്യുവാൻ, ഗർഭസ്ഥ ശിശുവിന് ജന്മം കൊടുക്കുവാൻ, ആണിയുടെ അടിത്തറ വളക്കുവാൻ, ആകാശത്തിന്റെ അയറായിലേക്ക് പറന്നു ചേർന്ന് നക്ഷത്ര കോണങ്ങളിൽ കൂട് കെട്ടുവാൻ, പിന്നെ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ ഒന്നും കഴിയുന്ന ഭൗതികമായ സാങ്കേതിക വികാസം പ്രാപിച്ചില്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, മറ്റ് കമ്പ്യൂട്ടർ ഇല്ലാത്ത, എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത ആ പൗരാണിക കാലത്ത് ഇസ്രായേലിന്റെ രാജസിംഹാസനം ഭരണം നടത്തിയ രാജാവ് പറയുകയാണ്, നീ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ മാത്രം പറയാം. മനുഷ്യന്റെ ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ ജീവൽ പ്രക്രിയയെ തുടർമാനമായി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഹൃദയത്തിന്റെ പമ്പിംഗ് ആണെന്ന് സാധാരണ ബേസിക് വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും അറിയാം. അതായത് ഹൃദയം രക്തത്തെ പമ്പ് ചെയ്ത് രക്തധമനികളിൽ കൂടി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് സമന്വയിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവൻ നിലനിൽക്കുകയില്ല, ശരീരത്തിന് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല, നാം ജീവനോട് കഴിയുകയില്ല. ഹൃദയത്തിന്റെ ജോലി അതാണ്, സിരകളിൽ നിന്ന് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് സിരകളിൽ കൂടി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്തയക്കുക, അതാണ് ജോലി. ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ ഒരു സൈഗോട്ട്, ഫസ്റ്റ് സിംഗിൾ സെൽ ഓർഗാനിസം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് 30-ാമത്തെ ദിവസം, അതായത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ഒരു ഓവവുമായി ഒരു സ്പെം യുണൈറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആദ്യത്തെ സിംഗിൾ സെൽ ഓർഗാനിസം, അതിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അതൊരു പൂർണ്ണമ രൂപിയായ മനുഷ്യരൂപിയാണ്. ആ സിംഗിൾ സെൽ ഓർഗാനിസം അത് മൾട്ടിപ്പിൾ സെൽ ഓർഗാനിസമായി വികാസം പ്രാപിച്ച് 30 ഗർഭധാരണത്തിന് 30-ാം ദിവസമാകുമ്പോൾ ഈ മൾട്ടിപ്പിൾ സെൽ ഓർഗാനിസത്തിൽ ഹൃദയം രൂപപ്പെട്ടിരിക്കും, അത് പമ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കും. ഈ സൈഗോട്ടിന് ഗർഭശിശുവിന് ആവശ്യമായ ജീവന്റെ തുടിപ്പിന് ആവശ്യമായ ഹൃദയ രക്തം അത് തന്നെ പമ്പ് ചെയ്യാൻ തുടങ്ങും. 30-ാം ദിവസം മുളച്ചു വന്ന വികാസം പ്രാപിച്ച ഹൃദയം പരിപക്വമായ നിലയിൽ
അത് പ്രവർത്തന നിരതമായി തുടങ്ങുമ്പോൾ ആ ഹൃദയത്തിന്റെ ഫസ്റ്റ് ഇമ്പൾസ് ആദ്യത്തെ മിടിപ്പ് ഹൃദയത്തിന് സമ്മാനിച്ചത് ആര് എന്ന ചോദ്യത്തിന് വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വരെ ശരിയായ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അമേരിക്കയിലെ മായോ ക്ലിനിക്കിലുള്ള വിഷഗുര വിദഗ്ധന്മാരായ ആളുകൾ ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഏത് വൈദ്യശാസ്ത്ര വിഷഗുരന്മാരെയും വ്യക്തിപരമായി കൺസൾട്ട് ചെയ്തിട്ട് അവരോട് ചോദിക്കൂ, ഹു ഗേവ് ദ ഫസ്റ്റ് ഇമ്പൾസ് ടു ദ ഹാർട്ട് അറ്റ് ദ 30th ഡേ ഓഫ് ദി കൺസെപ്ഷൻ. ഗർഭധാരണത്തിന്റെ 30th ദിവസം ഗർഭസ്ഥ ശിശുവിന് ഭ്രൂണത്തിന് ഈ ഹൃദയത്തിന്റെ സ്പന്ദനത്തിന് ആദ്യത്തെ സ്പന്ദനം ശക്തി നൽകിയത് ആരാണ്? വൈദ്യശാസ്ത്രത്തിന് യാതൊരു തെളിവും അതേക്കുറിച്ച് പറയാനില്ല. അവിടെയാണ് ദൈവത്തിന്റെ ഇത് പറഞ്ഞു ചെല്ലുന്നത്. കാരണം ദൈവമാണ് ജീവന്റെ ഉപജ്ഞാതാവ്. അപ്പൊ ഹൃദയത്തിന്, ആ ഹൃദയം ഒരു മനുഷ്യായുസ് മുഴുവൻ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിശ്രമരഹിതമായ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ട് നട്ടലിന്റെ ഇരുസൈഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ തുവരപ്പരിപ്പിന്റെ ആകൃതിയിലുള്ള രണ്ട് ചെറിയ ഓർഗനുകൾ, അതിനെ അറിയപ്പെടുന്നത് നമ്മുടെ കിഡ്നി എന്നാണ്, വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വൃക്കകൾ ദിവസത്തിന്റെ 24 മണിക്കൂറും വിശ്രമരഹിതമായി അത് നമ്മുടെ ശരീരത്തിലെ എല്ലാവിധമായിരുന്ന ദുഷ്ടികളെയും അരിച്ച് ശുദ്ധ രക്തത്തെ ശരീരത്തേക്ക് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷം വീതം അരിപ്പയുണ്ടെന്നാ പറയുന്നത് ഓരോന്നിനകത്തും. നമ്മളൊന്ന് നോക്കി മുറിച്ച് നോക്കിയാണെന്ന് അരിപ്പയെന്നുള്ളതായിട്ട് നമുക്ക് കാണുകയില്ല, അതൊരു മാംസകഷ്ണമാണ്. എന്നാൽ അങ്ങനെ ആ ദൈവം ചെയ്യുന്നത്. അങ്ങനെ ശരീരത്തിലെ ബ്രെയിന്, നമ്മുടെ ബ്രെയിന് എത്രയോ സങ്കീർണമായിരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ സംവിധാനമാണ് ഈ ബ്രെയിൻ ദൈവം തമ്മിലാണ് ചെയ്യുന്നത്. അതിന്റെ ഹാർഡ്വെയറും ആണ് സോഫ്റ്റ്വെയറും. ബ്രെയിൻ ഹാർഡ്വെയർ ആണെങ്കിൽ അതിനെ ചിന്തോദ്വീപമാക്കുന്ന, അതിൽ ചിന്തകളെയും ആശയങ്ങളെയും നൽകുന്ന, അതിന് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നൽകുന്ന ഈ സോഫ്റ്റ്വെയർ, ഇതൊക്കെ ആര് സൃഷ്ടി ചെയ്തു, എങ്ങനെ വന്നു, എങ്ങനെ ഉണ്ടായി? ഇതെല്ലാം ദാവീദ് ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് അവന് ബോധ്യപ്പെടുത്തി, ഭയങ്കരവും അതിശയവുമായി, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി ദൗ ഹാസ് മെയ്ഡ് മീ, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വാസ്തവത ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ ദുഷ്ടതയ്ക്കും ഭൂമിയിലെ തിന്മയ്ക്കുമെല്ലാം നാം പറയുന്ന സമയത്തും നാം ആലോചിക്കുന്ന രീതിയിലും നാം ചിന്തിക്കുന്ന നിലപാടിലും ഭൂമിയിലെ മനുഷ്യനോട് അതാത് സമയത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നില്ല എങ്കിൽ അങ്ങനെ ദൈവമില്ല, അല്ലെങ്കിൽ ആ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അത് അവിടെയാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ഇവിടെ കൊലപാതകങ്ങളുണ്ട്, ഇവിടെ പകയ്ക്കുന്നവരുണ്ട്, ഇവിടെ ഉപദ്രവിക്കുന്നവരുണ്ട്, ഇവിടെ കഷ്ടനഷ്ടങ്ങൾ വരുന്നവരുണ്ട്, ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കാത്തവരുണ്ട്, ഇവിടെ പിടിച്ചുപറിക്കാറുണ്ട്, ഇവിടെ അസൂയക്കാരുണ്ട്, ഇവിടെ സാമൂഹിക ദ്രോഹികളുണ്ട്, ഇവിടെ പലവിധമായ പീഡനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഇവിടെ അബ്സ്കോണ്ടേഴ്സ് ഉണ്ട്, ഇവിടെ ലൂട്ടേഴ്സ് ഉണ്ട്, ഇവിടെ ഇവരെല്ലാം ഉണ്ട്. ഇവരെ ഒന്നും ദൈവം നേരിട്ട് ഇങ്ങോട്ട് വന്ന് ഒന്നും ചെയ്യുന്നില്ല. പണ്ടൊരു മനുഷ്യന് ഒരു പാവപ്പെട്ട ഉപദേശി ഒരു തെരുവീതിയിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൗഡിയായ മനുഷ്യൻ, മദ്യപാനിയായ മനുഷ്യൻ, ആ തെരുവിലെ ഒരു ഗുണ്ടയാണ്, അദ്ദേഹം വന്ന് പറഞ്ഞു, അദ്ദേഹം ഒരു നാസ്തികനാണ്. ഈ ഉപദേശി പ്രസംഗിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ ഉപദേശി പ്രസംഗിക്കുന്നതിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കോക്കറി കാണിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിച്ചു, ഇദ്ദേഹം പ്രസംഗിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ദൈവം ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്റെ കയ്യിലേക്കുന്ന ഈ കൊച്ചുപിച്ചാതി കൊണ്ട് എന്റെ കഴുത്ത് അറുത്ത് മാറ്റട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കാം. അതായത് ഒരു ദൈവം ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിന് ഇറങ്ങി വന്ന് ഈ കുടിയനായ മനുഷ്യന്റെ, നാസ്തികനായ മനുഷ്യന്റെ മടിയിൽ അദ്ദേഹം പാകി വെച്ചിരുന്ന ഈ കടാര ദൈവം തമ്മിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ട് ചെയ്യണം. അയ്യോ, ദൈവത്തെ കുത്തണം, കുത്തി കഴിഞ്ഞിട്ട് മുറിവേൽപ്പിക്കണം. മുറിവേൽപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കാം ഒരു ദൈവമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ നെറ്റിത്തടത്തിന് സമീപം ഏതോ ഒരു ഫ്ലൈ പറന്നു പോകുന്നതായിട്ട് അദ്ദേഹം തോന്നി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖവും ചെള്ളയും എല്ലാം മത്തങ്ങ പോലെ വീർത്തു. അദ്ദേഹം അവിടെ തന്നെ വീണു. അവിടെ തന്നെ വീണ് അദ്ദേഹം മരിച്ചുപോയി. എന്തറിയാമോ, ഒരു വാസ്പ്, ഒരു വിഷക്കുളവി അദ്ദേഹത്തിന്റെ സമയം കൂടി പറന്നുകൊണ്ടു പറക്കുകയിൽ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ അത് കുത്തി. ആ സ്റ്റിങ്ങിൽ ആ കുളവിയുടെ വിഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ചീർത്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം മരണത്തിന് അടിപൊട്ടു പോയി. അപ്പൊ അവിടെ ദൈവം തെളിയിച്ചെന്നറിയാവോ, ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആളുകളോട് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നവന്റെ മടിയിലിരിക്കുന്ന പേനാകത്തി അല്ലെങ്കിൽ കടാര എടുത്ത് ദൈവം സ്വർഗത്തിന് ഇറങ്ങി വന്ന് പച്ചയായി ഇവന്റെ മുമ്പാകെ നിന്ന് കുത്തേണ്ട ആവശ്യം ദൈവത്തിനില്ല. മറിച്ച് ദൈവത്തിന്റെ 10,000 കണക്കിന് സൃഷ്ടികളിലെ ഏറ്റവും ചെറിയൊരു സൃഷ്ടിയായ ഒരു വാസ്പിന്റെ ഒരു കുത്തുമതി ഒരു മനുഷ്യനെ കൊല്ലാൻ, മരണത്തിനേൽപ്പിക്കാൻ എന്ന് ദൈവത്തിലേക്കുകയാണ്.
പാസ്റ്ററുടെ സന്തോഷ് കുളങ്ങരെ പറഞ്ഞ പ്രസ്താവന ഏത് അർത്ഥത്തിലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ സഞ്ചാരം എന്ന ടി വിയിൽ കൂടെയുള്ള യാത്രാ ഗവർണങ്ങളെ ആവോളം കാണുകയും അത് ഗ്രഹിക്കുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. എന്റെ കുഞ്ഞുങ്ങൾക്ക് അഞ്ചാം സ്റ്റാൻഡേർഡ് മുതല് അവരുടെ പഠനത്തിന് ലേബർ ഇന്ത്യ വാഹനം മുടങ്ങാതെ കൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ബഹുമതങ്ങളായ സംഭാവനകളെയും ഞാൻ ഓർക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയെ നന്നായി അപലപിക്കുന്നു. എന്താ കാരണം? ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഭൂമിയിലെ ഓരോരോ ദുഷ്പ്രവൃത്തികൾക്കും അതാത് സമയത്ത് ഇറങ്ങി വന്ന ഈ കുറ്റകൃത്യങ്ങളെ ഇപ്പൊ തീർക്കണവനല്ല. വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഒരു രാജാവ് നീതിയോട് വാഴും, അന്ന് ദേശം മുഴുവൻ ലോകം മുഴുവൻ സമാധാനം ഉണ്ടായിരിക്കും. വെള്ളം സമുദ്രത്താൽ നിറയപ്പെട്ടിരിക്കുന്ന പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ മനോഹരത്വത്താൽ നിറഞ്ഞിരിക്കും എന്ന് വളരെ വ്യക്തമായി യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ നാളിലാണ്. എന്നാണ്? ദൈവം ഭൂമിയെ, സ്വർഗത്തെയും ഭൂമിയെയും യഥാസ്ഥാനപ്പെടുത്തി സകലത്തെയും തന്നോട് നിരപ്പിക്കുന്ന നാളെയുടെ നാളുകളിലെ ഒരു വിദൂര ഭാവിയുണ്ട്. അന്ന് പാപത്തിന് നീക്കം വരും, സാത്താൻ ബന്ധിപ്പിക്കപ്പെടും, അതിക്രമം ഈ ഭൂമിയിൽ ഉണ്ടാകാതെ ഇരിക്കും. അന്ന് രാജാവ് നീതിയോട് വഴും, രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ള പേരവന്റെ നിറയിൽ എഴുതിയിരിക്കും. അവൻ തൻ സിംഹാസനം സ്ഥാപിക്കും, അവൻ ലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടെ ഭരിക്കും. ആ നാളിൽ ഇവിടെ കുറ്റങ്ങളും കാണുകയില്ല, കുറ്റകൃത്യങ്ങളും കാണുകയില്ല, പാപവും കാണുകയില്ല, അതിക്രമവും കാണുകയില്ല, അകൃത്യവും കാണുകയില്ല. അന്ന് നീതി കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കും. എങ്ങനെ? സമുദ്രം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മനോഹരത്വം കൊണ്ട് നിറഞ്ഞിരിക്കും. ഇംഗ്ലീഷ് ബൈബിൾ, ദി എർത്ത് ഷാൽ ബി ഫിൽഡ് വിത്ത് ദി നോളജ് ഓഫ് ദി ഗ്ലോറി ഓഫ് ദി ലോർഡ് ആസ് ദി വാട്ടേഴ്സ് കവർ ദി സീ എന്നാണ് കാണുന്നത്. അതായത് സമുദ്രം വെള്ളത്താൽ നിറയപ്പെട്ടിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മനോഹരത്വവും അവന്റെ പരിജ്ഞാനവും കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാണ്. അപ്പൊ വാസ്തവത്തില് സ്വർഗത്തിൽ ദൈവം എന്തോ വാഴിക്കുക എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ തന്നെ ദൈവം തമ്മിലാണ് എന്തെല്ലാം കാര്യം ചെയ്യുന്നു. മനുഷ്യ സൃഷ്ടി തന്നെ ഒരു സാങ്കേതിക അത്ഭുതമാണ്. പ്രപഞ്ചവും ഈ ഭൂമിയും എല്ലാം ഒരു സാങ്കേതിക അത്ഭുതമാണ്. ഇത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപ്പെട്ട, അതായത് തെളിയിക്കപ്പെട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നാണ് പ്രപഞ്ചം അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സ് ആ കാര്യം വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം കാണുന്നതും കാണാത്തതുമായ സകലത്തിന്റെയും നിയന്ത്രണം, സകലത്തിന്റെയും ഇടപെടലുകൾ, സകലത്തിന്റെയും സംവിധാനം, സകലത്തിന്റെയും ചലനാത്മകത, ജീവന്റെ നിലനിൽപ്പ് ഉൾപ്പെടെയുള്ള സർവവും നിയന്ത്രിക്കുന്നത് അദൃശ്യനായ ദൈവത്തിന്റെ കരങ്ങളാലാണ്. പക്ഷേ നാം ആവശ്യപ്പെടുന്ന സമയത്തും നമ്മൾ ആവശ്യപ്പെടുന്ന പോലെയും ദൈവം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ദൈവം ഭൂമിയിൽ പ്രവർത്തിക്കുന്നതല്ല എന്ന് പറയുവാൻ ഒരിക്കലും നമുക്ക് സാധിക്കുകയില്ല. ഈ ലോകത്തിന്റെ കഴിഞ്ഞ കാലങ്ങളുടെ കാലചരിത്രം നമ്മൾ സശ്രദ്ധം നിരീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ, വളരെ വ്യക്തമായി നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ഗതകാല ചരിത്രത്തിന്റെ ഓരോ ഏടുകളിലും എഴുതപ്പെട്ടതായി കാണപ്പെടുന്ന എല്ലാ രേഖകളും ചരിത്രത്തിലെ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ രേഖകളായിട്ട് ഒരു സത്യാന്വേഷിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട സന്തോഷ് കുളങ്ങര പ്രിയപ്പെട്ടവനും ആ നിലയിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ഒരറിവും ഒരു പരിജ്ഞാനവും വിശകലനം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ ഒരു വലിയ കുറ്റക്കാരനായി ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പക്ഷെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആ നിലയിൽ മാത്രം പരിമിതമായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ നിലയിൽ ഒരു പ്രസ്താവന പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ദൈവം ലോകത്തിന്റെ ദൈനംദിന ജീവിത ചക്രങ്ങളിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, 23.5 ഡിഗ്രി സാങ്കല്പികമായ അച്ചുതണ്ടിൽ വടക്കേ ദിശയിലേക്ക് നോക്കി ചെരിഞ്ഞു നിന്നുകൊണ്ട് പിന്നെ ദിനചലനവും വാർഷികചലനവുമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂഗോളം അതിന്റെ 23.5 ഡിഗ്രി ചരിവ് 1.5 ഡിഗ്രിയുടെ കൂടി 24 ആയി കഴിഞ്ഞാൽ അത്യുഷ്ണത്താൽ ഈ ഭൂമി അത് വെന്ത് എരിഞ്ഞ് ഒരു അമീബയ്ക്ക് പോലും ഈ ഭൂമി ജീവിക്കാൻ കഴിയാത്ത ആവാസ വ്യവസ്ഥയ്ക്ക് സമ്പൂർണമായ നാശം സംഭവിക്കും. എന്നാൽ 23 എന്ന ചരിവ് എന്നുള്ളത് 1.5 ഡിഗ്രി താഴോട്ട് കുറഞ്ഞ് അത് 23 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിലെ പോലെ ഈ പ്രപഞ്ച ഭൂമി മുഴുവൻ ഐസിന് മഞ്ഞുമലയാൽ മൂടപ്പെട്ട് ഒരു ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ഇത്രയും കൃതകൃത്യമായ നിലയിൽ ഭൂമിയുടെ സാങ്കല്പികമായ അച്ചുതണ്ടിൽ അതിനെ 23.5 ഡിഗ്രിയിൽ വടക്ക് ദിശയിൽ ലാക്കാക്കി ചരിച്ചു നിർത്തുകയും ആ ചരിവിന് ദിനചലനവും വാർഷികലവും നൽകി പിന്നെ രാവും പകലും
വാർഷികവും നമുക്ക് കൃത്യമായി നൽകി തരുവാൻ തക്കോണം. ഈ ചലനാത്മകതയെ ക്രമീകരണം ചെയ്ത ഒരു പ്രപഞ്ചകാരകനുണ്ട്. ആ പ്രപഞ്ചകാരകന്റെ പേരാണ് സൃഷ്ടാവായ ദൈവം. ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ കോടാനു കോടി ഗോളങ്ങളെ അവയുടെ ഭ്രമണപഥത്തില് പ്രവർത്തിക്കുന്ന വഴുതി പോകാതെ വണ്ണം അവയുടെ ഭ്രമണപഥത്തിൽ അതാത് ഗോളങ്ങൾക്ക് നിയമിക്കപ്പെട്ട സഞ്ചാരപാതയിൽ സഞ്ചാര വേഗതയിൽ ആ ബീഭത്സമായിരിക്കുന്ന ഈ ഗ്ലോബുകളെ ഉരുട്ടി സഞ്ചാരപഥത്തിലേക്ക് ആ ഉരുട്ടി വിട്ട ആദ്യത്തെ ഒരു അദൃശ്യ ശക്തി ഉണ്ടായിരിക്കണം. ആ ശക്തി ദൈവമായിരിക്കണം. മനുഷ്യനെ ഇന്റലക്ച്വൽ റീസൺ വിൽ, അതായത് ബുദ്ധിശക്തി, ചിന്താശക്തി, ഇച്ഛാശക്തി ഇവ ക്രമീകരണം ചെയ്ത് മനുഷ്യന്റെ മനസ്സിനെ ആ നിലയിൽ സമചിത്തമായ നിലയിൽ ആക്കി തീർത്ത ഒരു സൂപ്പർ എഞ്ചിനീയർ മനുഷ്യന്റെ ശരീരഘടനയുടെയും മാനസിക ഘടനയുടെയും ആത്മഘടനയുടെയും പിന്നാമ്പുറത്തുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ദൈവമായിരിക്കും. ഇതല്ല വേറെ യാതൊരു മാർഗവും പറയാനായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ നിലയിലും ലോകത്തിലെ അനേക കാര്യങ്ങളെ കുറിച്ച് വൻ അറിവുണ്ടാകുകയും ആ അറിവ് കോടാനുകോടി ആളുകൾക്ക് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളധികമായി സൗജന്യമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ് കുളങ്ങര തന്റെ ദൈവത്തെക്കുറിച്ചുള്ള ഈ ചിന്താ രീതിക്ക് അല്ലെങ്കിൽ ഈ ഈ ഈ കാഴ്ചപ്പാടിന് സാരമായ അടിസ്ഥാനപരമായ ഒരു മാറ്റം വരുത്തുമെന്നും താൻ പറഞ്ഞ പ്രസ്താവനയിൽ ഒരു വിശദീകരണമോ തിരുത്തോ അത് അദ്ദേഹം പറയുമെന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവത്തെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടില്ലാത്തവനും ആർക്കും കാണുവാൻ കഴിയാത്തവനും. അങ്ങനെയുള്ള പ്രതിഭാസമാണ് ദൈവം. He lives, dwells in the fourth dimension. അതായത് ഈ ത്രീ ഡയമെൻഷൻ ത്രിമാനത്തിലല്ല, ചതുർമാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ ത്രിമാനത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും കൺസീവ് ചെയ്യാൻ കഴിയുന്ന പ്രതിഭാസമല്ല ദൈവം. അപ്പൊ ഗോഡ് കനോട്ട് ബി കൺസീവ്ഡ് ബൈ എ ത്രീ ഡയമെൻഷനൽ മാൻ. ത്രിമാന ജീവിയായ മനുഷ്യന് ഒരിക്കലും ദൈവത്തെ കൺസീവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം ഇല്ല, ദൈവം ഇടപെടുന്നില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? മനുഷ്യനായ നമുക്ക് നിരാശ ഉണ്ടാക്കുന്ന, സങ്കടം ഉണ്ടാക്കുന്ന, യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും തെളിയിക്കാൻ കഴിയാത്ത ദൈവം ഉണ്ടോ എന്ന് ഒരുപക്ഷെ നമ്മെ സംശയിച്ചു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ ലോകത്തിലുണ്ട്. അതേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞുകുട്ടി ഒരു കുഴൽക്കിണറിനകത്ത് 100 കണക്കിനടി താഴേക്ക് ചെന്നിട്ട് അതിനകത്ത് ഞെരിങ്ങി 12 മണിക്കുള്ളധികം അത് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടി അത് ചത്തു, അത് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ കൊച്ചുകുട്ടിയെ ഈ കുഴൽക്കിണറിനകത്ത് നിന്ന് അകപ്പെട്ടിട്ട് അതിനെ വിടുവിക്കുവാൻ കഴിയാത്ത ദൈവം എന്തോ ദൈവമാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മനുഷ്യൻ ഉണ്ടാക്കിയ മാനുഷികമായ സംവിധാനങ്ങളിൽ മനുഷ്യൻ തന്നെ കുടുങ്ങിപ്പോയാൽ മനുഷ്യൻ കുടുങ്ങുന്ന അത്തരം കുടുക്കളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ മനുഷ്യന് ദൈവം പ്രായോഗികമായ ബുദ്ധി കൊടുക്കുന്നുണ്ട്. ആ ബുദ്ധിയുടെ പരിധിക്കകത്ത് മനുഷ്യൻ ചെയ്യാമെന്നൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് തന്നെയല്ലേ ആശുപത്രിയിൽ ചെയ്യുന്നത്. രോഗാതുരനായ ഒരു രോഗിയെ ആശുപത്രിയിലെ കിടക്കയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗത്തെ റിക്കവർ ചെയ്യാൻ കഴിയുന്ന വൈദ്യശാസ്ത്ര സാങ്കേതിക കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ ചെയ്യും. അതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഹൃദയത്തിന്റെ പൾസ് റേറ്റ് തെറാപ്പി ഡൗണായിക്കഴിഞ്ഞാൽ ആളങ്ങ് പോകും. അപ്പൊ ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണ്. അതിനെ ആത്യന്തികമായി പിടിച്ചെടുത്തുന്ന ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഒരു ശാസ്ത്രത്തിനും ഒരു സാങ്കേതികതയ്ക്കും ഒരു വൈദ്യശാസ്ത്രം സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പാകെ ചില കാര്യങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടുന്നില്ല എന്ന് നാം മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവം പ്രപഞ്ചത്തിലെ കാര്യങ്ങളിലോ മനുഷ്യന്റെ ദൈനംദിന കാര്യങ്ങളിലോ ചരിത്രത്തിലെ കാര്യങ്ങളിലോ ഇടപെടുന്നവനല്ല എന്ന് നിഗമിക്കാനോ പ്രസ്താവിക്കാനോ നമുക്കൊരിക്കലും സാധിക്കില്ല. ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് അറിയുന്നതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇനി ഞാൻ 2 വാക്കുകൾ പറഞ്ഞു നിർത്താം. 8-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങൾ അവിടെ ദാവീദ് പറയുകയാണ്, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെയും നക്ഷത്രത്തിലെയും നോക്കുമ്പോൾ മർത്തനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം. 19-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങൾ, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ദൈവത്തെ ദൈവമാക്കി തരുന്ന അവന്റെ അടിസ്ഥാന യോഗ്യതകളായി വിശുദ്ധ വേദോസം പറയുന്ന സർവശക്തി, സർവജ്ഞാനം, സർവവ്യാപകത്വം, സ്വയംഭൂത്വം, സൃഷ്ടികർമ്മത്വം, ന്യായവിധിക്കുള്ള അധികാരം, ഇതെല്ലാം ഉള്ള ഒരു ദൈവം, ഏക ദൈവം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷിതാവ്, ഒരേ ഒരു പ്രപഞ്ചകാരൻ, ഒരേ ഒരു പ്രപഞ്ചത്തിന്റെ നിയന്ത്രിതാവ്,
ഒരേ പ്രപഞ്ചത്തിന് വേണ്ടുന്ന എല്ലാം നൽകുന്ന ഒരേ ഒരു സംരക്ഷകൻ പരിപാലകൻ അവനാണ് വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന സാക്ഷാൽ ദൈവം കർത്താവായ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തുവരെ അറിയുന്നത് നിത്യജീവനാണ്. ഏകസത്യത്തിന്റെ കർത്താവ് പറഞ്ഞു, ഏകസത്യദൈവമായതിനെയും നീ അയച്ചതിന്റെ ഏകജാതനായ പുത്രനെയും വിശ്വസിക്കുന്ന തന്നെ സാക്ഷാൽ നിത്യജീവനാകുന്നു. ബഹുമാനായ സന്തോഷ് കുളങ്ങരയ്ക്കും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടിട്ടുള്ള കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രപഞ്ചകാരകനായ സാക്ഷാൽ ദൈവം തമ്പുരാന്റെ ഏകജാതനായ പുത്രൻ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതുമായ പ്രവൃത്തിയെ അവിടെ ചെന്ന് നേരിൽ കണ്ട് അതിന് ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും അത് അനുഭവമാക്കുവാനും സ്വർഗസ്ഥനായ ദൈവം സംഗതിയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ട് സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള